ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ചിരിക്കി ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. റമളാൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ ഉണ്ടാക്കിയൊരു ചട്ടിപ്പത്തിരി റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. നമുക്കത് മാവ് കലക്കി ഇതിൻ്റെ ദോശ ഉണ്ടാക്കിയെടുക്കുകയെന്നും വേണ്ട, പൊറാട്ട വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ നേന്ത്രപ്പഴം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. മധുരത്തിൽ ഉണ്ടാക്കിയ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പശു നെയ്യ് ഒരു പാന് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കശുവണ്ടിയും കിസ്മിസും ഒന്ന് ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ അത് വറുത്തെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്താൽ നമുക്ക് ചട്ടിപ്പത്തിരി ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ അണ്ടിപ്പരിപ്പിൻ്റെയും കിസ്മിസിൻ്റെയും ഒക്കെ ആ കടി ഇങ്ങനെ വരും. അപ്പോൾ അത് ഒഴിവാക്കരുത് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ ബദാമും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതാ കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത മുന്തിരി ആട്ടോ അത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മുപ്പിച്ചിട്ട് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ നോമ്പിന് നമ്മൾ എണ്ണ പലഹാരങ്ങൾ തന്നെയല്ലേ, കൂടുതൽ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങളാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ പൊറാട്ടയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പഴമിടാതെ കുറേ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് പൊറാട്ട വെച്ചിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാൽ കേട്ടോ. അപ്പോൾ പഴം ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റമദാൻ മാസം തന്നെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക വേണ്ടിയിട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും മാറ്റിയെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തതാണ്, അല്ലാണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴം ഞാനിതാ അങ്ങനെ ഇങ്ങനെ നാലാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു നേന്ത്രപ്പഴമായിട്ടാണ് ഞാൻ എടുത്തത്. അത്ര വലുപ്പമുണ്ട്. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഞാൻ ആ മൂന്ന് പൊറാട്ടയൊക്കെ എടുത്തത് മൂന്ന് മുട്ടയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഞാൻ ഇതാക്കുന്ന ആ പശുനെയ്യില്ല അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റിനൊരു ബാലൻസ് കിട്ടും ഈ പഴത്തിൻ്റെ. അപ്പോൾ ഞാനിത് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുകയാണേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ കേട്ടോ, നല്ല ഫ്രഷ് തേങ്ങ. അതും ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ആഡ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ അതാക്കി പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പഴം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറന്നു പോകരുത്, റമദാസത്തിലൊന്ന് ട്രൈ ചെയ്യുക. ലേസി ആയിട്ട് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റിയതാണ് കേട്ടോ നമുക്കിത്. നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ഇതാക്കുന്നതാണ്, ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ ചട്ടി വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത് എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. വെന്ത് കിട്ടാണ്, അല്ലാതെ വേറെ ബാക്കിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ തേങ്ങയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ട് ഞങ്ങളെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര, ഈ പഴത്തിൻ്റെ മധുരത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഇതിൽ. അപ്പോൾ പഴത്തിനൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പഴം ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ലാസ്റ്റ് അത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ പഴം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല മൂന്ന് പൊറാട്ടയാണ് ഞാൻ എടുത്തത്. ഇനി ഈ പൊറാട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് റോളാക്കി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് നീളത്തിൽ കിട്ടും. എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ചട്ടിപ്പത്തിരി ആട്ടോ മധുരത്തിൽ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എരിവിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ പഴം വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇറച്ചി മസാല ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ പൊറാട്ട വെച്ചിട്ട് ഇറച്ചി ഇട്ടിട്ട് എരിവിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയും ട്രൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനിതാ പൊറാട്ടയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ. മൂന്ന് പൊറാട്ടയാണ് ഞാൻ എടുത്തത്, മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൊറാട്ട മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. മൂന്ന് മുട്ട ഇതാ പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ആഡ് ചെയ്യണം. എല്ലാവർക്കും ചട്ടിപ്പത്തിരി ഇഷ്ടമാണ്. സ്പൈസ് എരിവുള്ളതും അല്ലാതെ മധുരമുള്ളതും ഒക്കെ ചട്ടിപ്പത്തിരി എല്ലാവർക്കും കിട്ടിയാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ മൂന്ന് മുട്ടയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് നിങ്ങൾക്ക് എത്ര മധുരമാണോ ആവശ്യമോ അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം അധികം മധുരം ഇഷ്ടമല്ലാത്തവർക്ക് രണ്ടര ടേബിൾ സ്പൂൺ കറക്റ്റ് ആവും.
ഒരു മാത്രം മുന്നിട്ട് നിൽക്കണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടും നല്ലോണം എടുക്കണം കേട്ടോ. അങ്ങനെ 3 3.5 എടുക്കേണ്ടി വരും, കാരണം ഇവിടെ കൂടുതൽ മധുരം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു ഇളം മധുരമായിട്ടാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയത്. അപ്പോൾ കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങളൊരു 3.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണേ. ഞാൻ 2.5 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക അങ്ങനെ ഞാനൊന്ന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഏലക്കയും പിന്നെ പാലും ആണ് വേണ്ടത് ഇതിലേക്ക്. അപ്പോൾ താൻ 2 ഏലക്ക എടുത്തിട്ടുണ്ട്, അതൊന്ന് കുത്തിയിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ കുരുഭാഗം മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച് വെച്ചതുണ്ടാവില്ലേ പഞ്ചസാരയൊക്കെ കൂട്ടി, ഞാനങ്ങനെ പൊടിച്ച് വെക്കാറുണ്ടായിരുന്നു. അത് എൻ്റെ ഇത് കഴിഞ്ഞ് പോയി. അതുകൊണ്ട് ഞാനിങ്ങനെ 2 എണ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് വലിയ ഇലക്കാണ്, അതുകൊണ്ട് 2 എണ്ണം ഇട്ട് കൊടുത്തത് കേട്ടോ. ചെറുതാണേ 3 4 എണ്ണമൊക്കെ എടുക്കണേ. അപ്പോൾ അതാ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പിന്നെ കട്ടിയുള്ള പാൽ കേട്ടോ, നല്ല ഫുൾഫാറ്റ് മിൽക്കില്ലേ, അതാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഫുൾഫാറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ തീർച്ചയായിട്ടും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, പാലിൻ്റെ ഒരു കട്ടി നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രഷ് ക്രീം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 1 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം കയ്യിലുള്ളത് കൊണ്ട് അതൊന്ന് ഇതിലേക്കൊന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് മിക്സ് ആക്കുന്നുണ്ടേ. ഇത് ഓപ്ഷനലാണ്, ഇത് നിർബന്ധം ഇല്ല കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തേന്നുള്ളൂ. അല്ലെങ്കിൽ പാൽ മാത്രം മതി, പാലും മുട്ടയും പഞ്ചസാരയും ഉപ്പും ഏലക്കയും. ഇനി ഞാനിതാ നമ്മൾ കട്ട് ചെയ്ത പൊറോട്ടയല്ലേ, ആ പൊറോട്ട ഇതിലേക്കിട്ട് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴം ഇതിലിട്ട് മിക്സാക്കിയിട്ട് അങ്ങനെ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യട്ടോ. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ഈ പൊറോട്ട മിക്സാക്കിയതിന് ശേഷം നമ്മളുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ പഴം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴം നടുവിൽ ലെയറായിട്ട് മാത്രം കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. മൊത്തമായിട്ടിങ്ങനെ കട്ട് ചെയ്യുമ്പം കിട്ടണമെങ്കിൽ പഴം ഈ ടൈമിൽ മിക്സാക്കി എടുക്കണം കേട്ടോ, നമ്മളുണ്ടാക്കി വെച്ച നേന്ത്രപ്പഴം. അപ്പോൾ ഞാൻ നടുവിൽ മാത്രം മതി എന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഈ പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്, ഈ സോസ് പാനിലാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. നന്നായിട്ട് സൈഡിലൊക്കെ ഒന്ന് നെയ്യ് തടവണം കേട്ടോ, എന്നാലേ നമുക്കിത് പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇളകി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാനൊരു 1 ടീസ്പൂണോളം നെയ്യ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനിതാ നമ്മളെ ഈ പൊറോട്ടൻ്റെ ആ മിക്സില്ലേ, അത് ഇതിലേക്ക് പകുതി ഭാഗം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പകുതി ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ നമ്മളെ പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സില്ലേ, അത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതൊന്നിങ്ങനെ ലെവലാക്കി എടുത്തതിന് ശേഷം ചെയ്യട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇതാക്കണേ ഞാൻ പഴമിട്ട് കൊടുക്കുകയാണ്. പഴം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നിങ്ങൾ പഴമിട്ട് കൊടുക്കണേ. എന്നാലേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും പഴം കിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാനിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള ആ പൊറോട്ടൻ്റെ മിക്സില്ലേ, അത് ഒഴിച്ച് കൊടുക്കുക വേണ്ടത്. പിന്നെ മുകൾ ഭാഗത്തേക്ക് ഞാൻ കുറച്ച് പഴം അങ്ങനെ ഒന്ന് ഡെക്കറേഷന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, ഒരു 4 5 കഷ്ണം അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ബദാം കിസ്മിസ് വേണ്ടി പരിപ്പൊക്കല്ലേ, അതൊക്കെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതാ ഞാനിതിൻ്റെ ഇടയിൽ കുറച്ചതാ ആ പഴത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും കിസ്മിസും, ബദാം ഇല്ല കേട്ടോ, അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഞാൻ എല്ലാ ഭാഗത്തും പഴവും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറോടെ ഒഴിച്ചിട്ട് മുകൾ ഭാഗം നമുക്ക് നന്നായിട്ട് ലെവലാക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് കിസ്മിസ് വേണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുക. പഴം കുറച്ച് ഞാൻ ബാക്കി വെച്ചിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്കിതൊരു 40 മിനിറ്റ് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ആ ടൈമിങ്ങേ ഉള്ളൂ ഇതിന്. ഇതിങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ പെട്ടെന്ന് നമുക്ക് കഴിയും, കുക്കിങ്ങിന് മാത്രമേ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 40 മിനിറ്റ് എടുക്കണം, കാരണം നമ്മളിത് അടുപ്പത്ത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഞാൻ ഇതാക്കുന്ന മുകൾ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല കുറച്ച് കഷ്ണം ഞാൻ എടുത്ത് വെച്ചിരുന്നു, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും. കുറച്ച് ലോങ് വീഡിയോ ആണിതൊരു 11 മിനിറ്റോളം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ മിനിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്നത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ അത് കുറേ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, പക്ഷേ നമ്മളെ കുക്ക് ചെയ്യുന്ന ടൈം മാത്രമേ കൂടുതലുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതാക്കുന്നത് എണ്ണയിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം കുറച്ചൊരു ഐ ഫ്ലെയിമിൽ തന്നെ വെക്കുക, ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട്. മൂടിക്ക് ഇങ്ങനെ ഹോൾസ് ഉണ്ടെങ്കിൽ അവിടെ ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോയിൽ പേപ്പർ ഇട്ടിട്ടൊന്നിങ്ങനെ അത് ഓളൊന്ന് അടക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പുറത്ത് നമ്മൾ ചപ്പാത്തി ചുടുന്ന ചട്ടിയും വെച്ചിട്ടുണ്ട്, പാനും വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഐ ഫ്ലെയിമിൽ അതിൽ അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ പാന് ചൂടാക്കിയിട്ട് പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ബാക്കി 40 മിനിറ്റും എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലാതെ അടി കരിഞ്ഞ് പോവും. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ആ ചട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുത്തതാണ് ഞാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കരിഞ്ഞ് പോകാതെ കിട്ടും. അപ്പോൾ എൻ്റെത് ഞാൻ റെഡി ആയിട്ടുണ്ട്. റെഡി ആയതിന് ശേഷം കേട്ടോ അപ്പോൾ അത് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, ഉൾഭാഗമൊന്നും അത്ര കരിയാതെ നല്ല എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷമാണ് ചട്ടിയിൽ നിന്ന് എടുത്തത്. ഇത് 42 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചപ്പാത്തി ചട്ടിയുടെ മുകളിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക കേട്ടോ. എന്നാലും പിന്നെ അത് കരിഞ്ഞൊന്നും പോകില്ല, ധൈര്യത്തിൽ നമുക്ക് വെക്കാം. നേരിട്ട് ഫ്ലെയിം കൊടുക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞ് പോവും, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഉൾഭാഗത്ത് നമ്മളെ പഴമൊക്കെ മിക്സ് വരുന്നുണ്ട്, ബാക്കിയുള്ള ഭാഗത്ത് ലെയർ ലെയറായിട്ട് ചട്ടിപ്പത്തിൻ്റെ ലെയർ ലെയറായിട്ട് പൊറാട്ടയിലെ ലെയർ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ തണുത്തതിന് ശേഷം ചട്ടിയിൽ നിന്ന് എടുക്കാൻ നോക്കുക, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വിട്ടു പോകും കേട്ടോ. അതുകൊണ്ട് തണുത്ത് ഇതാക്കിയതിന് ശേഷം ചട്ടിയിൽ നിന്ന് മാറ്റുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ തിരിച്ചൊന്നിട്ട് വേവിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, ഈ റമദാൻ മാസത്തിൽ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. ബൈ.